എല്ലാം കണക്ട് ആണ്, കൈദിയും മാസ്റ്ററും എല്ലാം കണക്ട് ആണ്. ഹലോ ഓളിയൻസ്, വെൽക്കം ബാക്ക് ടു അലിയൻസ് ലോ. അപ്പോൾ ഉലകനായകൻ കമൽഹാസൻ സാറിന്റെ വിക്രം ഇന്ന് റിലീസാണ്. ഏകദേശം ഫാൻ ഷോ ഏകദേശം കരയാൻ കയ്യാറായെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് റിവ്യൂലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ഈ അലിയൻസ് ചാനല് അതിലാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതിലെ കഥാപാത്രം, സൂര്യയുടെ കഥാപാത്രം എന്താണെന്ന് അറിയാൻ നിങ്ങളെ പോലെ തന്നെ എനിക്ക് ആകാംക്ഷയുണ്ട്. നമുക്ക് എന്തായാലും റിവ്യൂലേക്ക് കടക്കാം. അടിപൊളി തകർത്ത് കുറവാണ്. അടിപൊളി ക്സാകുമ്പോണ്ട് നമ്മളെ പയ്യൻ സൂര്യ സൂപ്പറാണ്, സൂര്യ വേറെ ലെവല്. ലാസ്റ്റ് സീനിലാണ് സൂര്യ വരുന്നതെങ്കിലും നിവർത്തിട്ടുണ്ട്. കമ്മിങ് ഫ്രം ചെന്നൈ ഫോർ ടൂർ, ബട്ട് ദ ഓൺലി തിങ് ഇസ് ആണ്ടവൻ കമൽഹാസൻ വേറെ ലെവൽ. എവ്രി വൺ ഇസ് വേറെ ലെവൽ. Fully awesome. Fahadh Faasil. Style and swag of Surya is really good. Fahadh Faasil, god of Malayalam cinema. Their level. Overall package for all pan India, pan world. കൈദി ഫസ്റ്റും ഇതുമായിട്ടുള്ള ലിങ്ക് എല്ലാം പുളിയായിരുന്നു. വിജയ് സേതുപതി കനകദാസിന് ഒരു രക്ഷയില്ലായിരുന്നു. അവര് മൂന്നുപേർക്ക് ഈക്വൽ റോളാണ്. ആർക്കാണ് ഫഹദ് ഫാസിലിനാണെങ്കിലും വിജയ് സേതുപതി കമൽഹാസൻ എല്ലാവർക്കും ഒരു ഈക്വൽ റോളാണ് അതിന്റെ അത്. പിന്നെ കൈദി ടു ഇതിനെക്കാട്ടി സൂപ്പർ അധികം തോന്നുന്നു. സൂര്യയുടെ ഇതാണ് മെയിൻ ആയിട്ട്. സൂര്യ ഒരു വില്ലൻ റോളാണ് ചെയ്യുന്നത് നമുക്ക് ആരും അറിയത്തില്ല. അത് ഭയങ്കര സസ്പെൻസ് ആയിരുന്നു. പിന്നെ അതേനൊക്കെ തന്നെ ഈ ഫസ്റ്റ് കൈദി വണ്ണും ഇതുമായിട്ട് ഭയങ്കരമായിട്ട് സിങ്ക് ഉണ്ട് എല്ലാം കൂടെ ഇതായിട്ട്. ഇപ്പൊ കാർത്തിയുടെ റോളാണെങ്കിലും എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ കൈദി ടു എന്തായാലും വരുമെന്നാണ് തോന്നുന്നത്. സെക്കൻഡ് ഹാഫ് കമൽഹാസന് റോള് കുറഞ്ഞോന്ന് തോന്നിയിട്ടുണ്ടോ? റോള് കുറഞ്ഞ പോലെ എന്തോ സ്റ്റോറിക്കുള്ള തന്നെയാണ് കറക്റ്റ് പ്രസൻസ് ചെയ്ത. സൂര്യനെ കാണാൻ വേണ്ടിയാണ് വന്നത്. പുള്ളി കണ്ട് പൊളിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിനാണ് വേണ്ടി വെയിറ്റിംഗ് ആണ്. പടം ഒരു രക്ഷയില്ല. പുള്ളി സ്റ്റോറി ബേസ് ഒക്കെ എങ്ങനെയാണ്? സ്റ്റോറി ബേസ് എന്ന് പറയുമ്പോഴേ
അത് കാണുന്നത് കാണുന്നതാണ് നല്ലത് പറയാൻ പറ്റും. ഫൈറ്റും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, പൊളിയാണ്. ഈ ഫസ്റ്റ് ലെവൽ ഫഹദ് ഫാസിലിന്റെ ഒരു അയ്യാട്ടം എന്ന് പറഞ്ഞു അയ്യാട്ടം തന്നെ. ആ കുഴപ്പമില്ല, എല്ലാരും അവർക്ക് അവർക്ക് നല്ല ചെയ്തിട്ടുണ്ട്. കാർത്തി ചെയ്ത് വരാണ്ട് അതിനും വെയിറ്റ് ചെയ്യണം. സെക്കൻഡ് പാർട്ട് പൊളിക്കാന്ന് വിചാരിക്കുന്നു. ലോകേഷിന്റെ കറക്റ്റ് പണം. കൈതി എങ്ങനെയായിരുന്നു? എല്ലാം കണക്റ്റാണ്, കൈതിയും മാസ്റ്റർ എല്ലാം കണക്റ്റാണ്. എങ്ങനെയായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് മഹാനഗരം കണ്ടത്, അതുപോലെ കൈതി കണ്ടത്, അതിനുശേഷം പറഞ്ഞത് കറക്റ്റ് വിക്രം, പഴയ വിക്രം എല്ലാം. മേക്കിംഗ് എല്ലാം മേക്കിംഗ് അടിപൊളി. ലക്ഷ്യമില്ല പറയാനില്ല. എങ്ങനെ കെ ജി എഫ് കർണാടകയ്ക്ക് ഉണ്ടോ അതുപോലെ തമിഴ്നാടിന് വിക്രം കമലഹാസന്റെ റോള് കുറഞ്ഞു പോയോ? അഭിപ്രായമില്ല. കമലഹാസന്റെ റോൾ ഇനിയല്ലേ വരാൻ കിടക്കുന്നത്, മൂന്നാം ഭാവം വരെയല്ലേ. അപ്പോഴും കമലഹാസൻ കമലഹാസൻ തന്നെയാണ് മെയിൻ. നമ്മുടെ ഫഹദ് ഫാസിലിന് പറയാൻ പറ്റത്തില്ല അടിപൊളി ഫഹദ് ഫാസിൽ. ഇനി മെയിൻ നിന്ന് നയിക്കാൻ പോകുന്ന ഫഹദ് ഫാസിലായിരിക്കും. ഫഹദ് ഫാസിലുണ്ട് വിജയ് സേതുപതി, ഒരു രക്ഷയില്ല. നമ്മൾ മാസ്റ്ററിലെ കണ്ടത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിനയം വേറെ മെച്ചപ്പെട്ട രീതിയിൽ, ഓരോ ഇല്ല മെച്ചപ്പെട്ടും ഓരോ ഓരോ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് മേക്കിംഗ് അടിപൊളി മേക്കിംഗ് ആണ്. മലയാളത്തിന്റെ അഭിമാനം എന്നല്ല, ഉഗ്ര ആക്ടിങ് അല്ലേ, എന്താ പറയാൻ, ഒന്നും പറയാനില്ല, അടിപൊളിയല്ലേ. ബ്രോ എങ്ങനെയുണ്ട് സിനിമ? ആകെ ഒരു ഇത് തന്നെ. ഇനി അടുത്ത് ഇപ്പം ഇപ്പോഴും ഓരോ ട്വിസ്റ്റ് വന്നപ്പോഴും അടുത്ത് ഇനി എന്തിനായിരിക്കും? ഇനി അടുത്ത് ഇനി ഫൈറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഫൈറ്റ് കാര്യമല്ലോ, ഫൈറ്റും ഫൈറ്റ് സീനും എല്ലാം മാസ്സായിട്ടുണ്ട്. പിന്നെ സൂര്യണ്ണ കാണിക്കുന്ന എൻട്രി ആയാലും, പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇതിൽ വേറൊരാളുടെ സപ്തസഹനം വരെ ഉണ്ട്. അതിന് ആരാണത്? അടുത്തില് ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഇന്റർവൽ ബ്ലോക്കിന് തിയേറ്റർ മുഴുവൻ ഒരു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്ന ഒരു ഇന്റർവൽ ബ്ലോക്കും അതുപോലെ ക്ലൈമാക്സ് ട്വിസ്റ്റുകളെന്ന് പറഞ്ഞാൽ ഓരോ ട്വിസ്റ്റുകളും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ട്വിസ്റ്റുകൾ മാത്രമുള്ള ഒരു സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം. ലോകേഷ് സാറിന്റെ ഡയറക്ഷൻ തന്നെയാണ് വേറെ. സ്ക്രീൻ പ്ലേ അതിനേക്കാൾ ഡയറക്ഷനുള്ള സ്ക്രീൻ പ്ലേ പടം അവസാനം വരെ എത്തിക്കൊണ്ട് വന്ന സ്ക്രീൻ പ്ലേ ആണ് അടിപൊളിയായിട്ടുള്ളത്. ഡയറക്ഷൻ പിന്നെ പറയണ്ടല്ലോ, ലോകേഷിന്റെ അടിപൊളിയായിരുന്നു. മൊത്തത്തിൽ പടം വേറെ ലെവലായിട്ടുണ്ടല്ലേ. പടം ബ്ലോക്ക് ബസ്റ്റർ ആണ്.